ഹലോ, നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ തവണ മുതലാണ് നമ്മൾ യൂറോളജിയുടേതായത്, അതായത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സെഗ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്ന വിവരം നിങ്ങളോട് ഓൾറെഡി പങ്കുവച്ചിരുന്നു. പിന്നെ നമ്മളുടെ ചീഫ് യൂറോളജിസ്റ്റായ പ്രൊഫസർ മോഹൻ പി സാം സാറ് നമ്മളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത് സ്ത്രീകളിൽ കാണുന്ന അനിയന്ത്രിതമായ മൂത്രം പോക്ക്, സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത്. ഇനി ഇങ്ങനെ ഒരു സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിന് പല കാരണങ്ങളുമുണ്ട്. പിന്നെ യൂറിനറി ഇൻകോണ്ടിനൻസ് തന്നെ പലതരത്തിലുണ്ട്. സർ, എന്താണ് ഈ പലതരത്തിലുള്ള യൂറിനറി ഇൻകോണ്ടിനൻസ്? നിയന്ത്രണമില്ലാതെ മൂത്രം പോവുക, ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. മൂത്രസഞ്ചിയിൽ ഒരു തുള്ളി മൂത്രം വന്നാൽ അത് ഉടനെ വെളിയിൽ പോവുക, ഒട്ടും പിടിച്ചു വയ്ക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജ് വരിക, അതിനെ ട്രൂ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. ഇതിന് കാരണം സാധാരണ ഞരമ്പിലുള്ള പാരാപ്ലീജിയ അല്ലെങ്കിൽ ഹെമിപ്ലീജിയ ഇതുപോലുള്ള ഞരമ്പിലുള്ള വീക്ക്നെസ് ആണ്. ഒട്ടും മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി, അതാണ് ട്രൂ യൂറിനറി ഇൻകോണ്ടിനൻസ്. ഇതുകൂടാതെ വേറൊരു ടൈപ്പ് ഇൻകോണ്ടിനൻസ് ആണ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. ഇതിൽ മൂത്രസഞ്ചി നിറഞ്ഞ് മൂത്രം നിൽക്കുകയും കണക്കിൽ കൂടുതൽ മൂത്രം മൂത്രസഞ്ചിയിൽ വരുമ്പോൾ അത് അവിടെ നിൽക്കാൻ പറ്റാതെ വെളിയിൽ പോവുക, ഓവർഫ്ലോ, അതാണ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് സാധാരണ കാണുന്നത് മൂത്ര പോകുന്ന വഴിയിലുള്ള തടസ്സം വരുമ്പോഴാണ്. തടസ്സം വന്നു കഴിഞ്ഞാൽ മൂത്രം കെട്ടിക്കിടക്കും, ഒരു കണക്കിൽ കൂടെ അതിൻ്റെ ആ കപ്പാസിറ്റി കഴിഞ്ഞാൽ വെളിയിലോട്ട് തന്നെ ഡ്രിബിൾ ചെയ്ത് പോകുന്നു. ഇതിനാണ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. മൂന്നാമത് ഉള്ളതാണ് അർജ് ഇൻകോണ്ടിനൻസ്. അർജ് ഇൻകോണ്ടിനൻസ് വളരെ സാധാരണയായിട്ട് കാണാം, എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണാം. ഇതിനുള്ള മെയിൻ കാരണം മൂത്രത്തിലുള്ള അണുബാധയാണ്, യൂറിനറി ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏത് ഇൻഫെക്ഷൻ ബ്ലാഡറിൽ വന്നാലും അതൊരു ഇറിറ്റേഷനാണ്. ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ കുറച്ചൊരു 10 ml യൂറിൻ ബ്ലാഡറിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഉടനെ ഒഴിക്കണം. ഇതാണ് അർജ് ഇൻകോണ്ടിനൻസ്. നാലാമത്തെ വെറൈറ്റിയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, അതായത് അഡീഷണൽ സ്ട്രെസ്. പിന്നെ വയറിന് ബലം കൊടുക്കുകയോ തുമ്മുകയോ ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പം സാധാരണ രീതിയിൽ കവിഞ്ഞുള്ള ഒരു പ്രഷർ ബ്ലാഡറിൽ വരുമ്പോൾ മൂത്രം വെളിയിലോട്ട് പോകുന്നു, അതാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അപ്പോൾ ഇങ്ങനെ നാല് തരത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇതോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യമുണ്ട്. പല വ്യക്തികളും അമിത ഉത്കണ്ഠ ഉള്ളവരാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു പരീക്ഷാ ഹാളിലേക്ക് കയറുന്നു, പരീക്ഷാ ഹാളിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് ഒരു 4-5 തവണ ചിലപ്പം മൂത്രം ഒഴിച്ചു, അല്ലെങ്കിൽ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂവിന് മുന്നോടിയായിട്ട് പലപ്പോഴും ഓടി ഓടി പോയിട്ട് മൂത്രം ഒഴിക്കുന്ന ഒരു ടെൻഡൻസി കാണാം, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കണം, അതിന് മുമ്പായിട്ട് മൂത്രം ഒഴിക്കുക, തുരുതുരാ മൂത്രം പോവുക. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷനും വരാറുണ്ട്. ഇത് പലപ്പോഴും സാറി പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടതല്ല, പക്ഷേ മെൻ്റൽ ടെൻഷൻ കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളിലുമൊക്കെ പരീക്ഷാ സമയത്തും മാനസികമായ സമ്മർദ്ദം ഏറിയിരിക്കുന്ന അവസരത്തിൽ ഇത്തരം പ്രശ്നങ്ങളും കാണാറുണ്ട് അല്ലേ? ഇത് ഇത് നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിനൊരു റിഫ്ലക്സ് ഇൻകോണ്ടിനൻസ് ആണ്, അത് റിഫ്ലക്സ് മെക്കാനിസമാണ്. നമുക്ക് ഭയം, പേടി അല്ലെങ്കിൽ വേറെ എന്തൊരു ശങ്കകളൊക്കെ മനസ്സിൽ വരുമ്പം നമ്മുടെ ആ ഇൻഹിബിറ്ററി മെക്കാനിസം ഒക്കെ പോയിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യണം, മൂത്രം നിറഞ്ഞിരിക്കണമെന്നില്ല, അല്ലാതെ തന്നെ മൂത്രം എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുക. മൂത്രം ചെന്നു കഴിഞ്ഞാൽ ആദ്യം പോകാൻ മൂത്രം കാണണമെന്നില്ല, പക്ഷേ പിന്നെയും തിരിച്ചു വരുമ്പം ആ ശങ്ക, അതാ മൂത്ര ശങ്കയാണ്, അതൊരു റിഫ്ലക്സ് മെക്കാനിസമാണ്. അതിന് പ്രത്യേകിച്ച് കൂടുതൽ ചികിത്സയുടെ ആവശ്യമില്ല. ഈ ടെൻഷനൊക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ അത് തന്നെ തന്നെ ആങ്സൈറ്റി മാനേജ്മെന്റ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളിലൊക്കെ ആണെങ്കിൽ ആങ്സൈറ്റി മാനേജ്മെന്റ് തന്നെ മതി, നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് മതി, അതിനുള്ള റിലാക്സേഷനും പിന്നെ ഒരു കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സയുണ്ട്. എങ്ങനെ ഈ പരീക്ഷയെ മുന്നേ നേരിടാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ വിജയകരമായി ഇത്തരം സന്ദർഭങ്ങളെ ഓവർകം ചെയ്യാം എന്നുള്ളതിന് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ അതും മാറ്റിയെടുക്കാം. അടുത്ത തവണ നമ്മൾ ഇൻകോണ്ടിനൻസിൻ്റെ ചികിത്സയെപ്പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ എല്ലാ എപ്പിസോഡുകളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ക്രിയാത്മകമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.